നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്നയെ ഒറ്റികൊടുത്ത ഇൻഫോമറെ കണ്ടെത്തിയിരിക്കുകയാണ്. 45 ലക്ഷം രൂപ സമ്മാനമായി ഇയാൾക്ക് നൽകിയതായുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. പക്ഷേ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അത് വളരെ രഹസ്യമാക്കി തന്നെ വയ്ക്കാനാണ് അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല വമ്പന്മാരും കുടുങ്ങിയ ഈ ഒരു സാഹചര്യത്തിലാണ് ആ നിർണായകമായ വാർത്തയും പുറത്തുവരുന്നത്. സ്വർണം പിടികൂടാൻ സഹായകരമായി വിവരങ്ങൾ നൽകിയ ആ വ്യക്തിക്ക് കസ്റ്റംസ് പ്രതിഫലം കൈമാറി എന്നുള്ളത്. 13.5 കോടി രൂപ വില വരുന്ന 30 കിലോ സ്വർണമാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് പിടികൂടുന്നത്. വിവരം കൈമാറിയ പ്രതിക്ക് പ്രതിഫലമായ 45 ലക്ഷം രൂപയാണ് കൈമാറിയിരിക്കുന്നത്. അഡ്വാൻസായി ലഭിക്കുന്നത് 22.50 ലക്ഷം രൂപയാണ്. വിവരം കൈമാറിയത് ആരാണ് എന്നോ എവിടെയുള്ള ആളാണ് എന്നുള്ള തുടങ്ങിയ വിവരങ്ങൾ കസ്റ്റംസ് കമ്മീഷണർക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാഗോ വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ രാമമൂർത്തിയുടെ നേതൃത്വത്തിൽ ജൂലൈ 5 സ്വർണം പിടികൂടുന്നത്. പ്രതിഫലം കൈമാറിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ സുമിത് കുമാർ തയ്യാറായിരുന്നില്ല. ജൂലൈ 1 രാജ്യാന്തര വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജ് എത്തുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ശുചിമുറി ഉപകരണങ്ങൾ അടങ്ങിയ പെട്ടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തുന്നത്. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് കൃത്യമായ വിവരം നൽകുന്നവർക്ക് 1 ഗ്രാമിന് 150 രൂപയാണ് പ്രതിഫലമായി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ അഡ്വാൻസായി പകുതി നൽകുമ്പോൾ ഗ്രാമിന് 75 രൂപ, 1000 ഗ്രാമാണ് 1 കിലോ സ്വർണം. അങ്ങനെ വരുമ്പോൾ 1 കിലോ സ്വർണത്തിന് അഡ്വാൻസ് പ്രതിഫലമായി 75,000 രൂപ ലഭിക്കും. 30 കിലോ സ്വർണത്തിന് 22.50 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ നൽകും. കേസ് പൂർത്തിയായ ശേഷമാകും ബാക്കി തുക കൈമാറുക. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഫണ്ടിൽ നിന്നാണ് ഈ പ്രതിഫലം അനുവദിക്കുന്നത്. സ്വർണം പിടികൂടി കഴിഞ്ഞാൽ പകുതി തുക അഡ്വാൻസായി നൽകുന്നുണ്ട്. രഹസ്യ വിവരം നൽകിയ ആൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കറൻസിയായി തുക കൈമാറും. ആളെ കുറിച്ചുള്ള വിവരങ്ങൾ അതീവ രഹസ്യമായി തന്നെയാകും സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ വിവരവും രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നത്. പ്രതിഫലമായി നൽകുന്ന തുകയ്ക്ക് നികുതി ബാധകമല്ല എന്നുള്ളതും വളരെ അഡ്വാൻറ്റേജ് ആയുള്ള ഒരു കാര്യമാണ്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത, സന്ദീപ് എന്നിവരെ ശിവശങ്കറിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായി കഴിഞ്ഞു. 3 പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ED അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച കോടതി അപേക്ഷ പരിഗണിക്കും. ലൈഫ് മിഷൻ CEO UV ജോസിനെയും ED ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനകളും ഈ ഒരു സാഹചര്യത്തിൽ പുറത്തുവരുന്നുണ്ട്. കള്ളപ്പണ ഇടപാടിൽ ശിവശങ്കറിന് പങ്കുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ED ഉള്ളത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും ആ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്നാൽ ചോദ്യം ചെയ്യലിനോട് ശിവശങ്കർ സഹകരിച്ചിരുന്നില്ല. സ്വപ്നയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണത്തിൽ ശിവശങ്കറിന്റെ പണമുണ്ടോ, പണം തൻ്റേതു കൂടിയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇക്കാര്യങ്ങൾ ശിവശങ്കർ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നാണ് ED അന്വേഷിക്കുന്നത്. ശിവശങ്കറിനെയും സ്വപ്നയെയും പ്രത്യേകം ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ പണത്തിന് ശിവശങ്കറിന് ഉടമസ്ഥതയില്ല എന്നാണ് ഇതുവരെ മനസ്സിലായിട്ടുള്ള കാര്യം. എന്നാൽ പണവുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും ശിവശങ്കറിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സംശയം ഉയർത്തുന്നത്. ബാഗേജ് കസ്റ്റംസ് പിടിച്ചെടുത്തതിന് ശേഷം ലോക്കറിൻ്റെ കാര്യത്തിൽ ശിവശങ്കർ ആശങ്കപ്പെട്ടതും ED ശേഖരിച്ച വാട്സാപ്പ് ചാറ്റിൽ നിന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതിനാലാണ് ശിവശങ്കറിൻ്റെ പങ്ക് ED യും സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.